ഐ എൻ എൽ സംസ്ഥാന നേതൃയോഗത്തിനിടെ അടിപിടി യോഗത്തിലുണ്ടായ വാക്കു തർക്കം പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബ് ജനറൽ സെക്രട്ടറി കാസിമിരിക്കോർ വിഭാഗങ്ങൾ തമ്മിലാണ് കൊച്ചിയിൽ യോഗം ചേർന്ന ഹോട്ടലിന് മുന്നിൽ സംഘർഷത്തിലേർപ്പെട്ടത് നേതാക്കൾ എത്തിയ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി ഉണ്ടായി പിന്നാലെ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ച് സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബ് രംഗത്തെത്തി മന്ത്രി അഹമ്മദ് ദേവർ കോവിലും യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അദ്ദേഹം അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വാക്കേറ്റവും സംഘർഷവും പോലീസ് ഇടപെട്ട സംഘർഷം വലിയ തോതിലേക്ക് പോകാതെ നിയന്ത്രിക്കുകയായിരുന്നു ഇതിനിടെ അബ്ദുൾ വഹാബും മറ്റ് ചില നേതാക്കളും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു വിഭാഗം പ്രവർത്തകർ ഹോട്ടലിന് ഉള്ളിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിക്കുകയും ചെയ്തു സ്ഥലത്ത് കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിച്ചതു മുതൽ ഐ എൻ എല്ലിൽ ചേരിപ്പോര് ശക്തമാണ് മന്ത്രി അഹമ്മദ് ദേവർ കോവിലിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമായിരുന്നു പ്രധാന തർക്കവിഷയം പാർട്ടി പിളർപ്പിലേക്കെന്ന സൂചന ശക്തമാക്കുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ സമ്പൂർണ്ണ ലോക്ഡൌൺ ദിനം കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചായിരുന്നു കൊച്ചിയിൽ പാർട്ടിയുടെ നേതൃയോഗം ചേർന്നത് നേതാക്കൾക്ക് പുറമേ പാർട്ടി പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗം നടത്താൻ അനുമതി നൽകിയ ഹോട്ടലിനെതിരെ കോവിഡ് നിരോധന നിയമപ്രകാരം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബിന്റെയും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറെ ദിവസമായി പരസ്യപ്പോര് നടക്കുകയാണ് സെക്രട്ടറി കാസിം ഇരിക്കൂറും മന്ത്രി അഹമ്മദ് ദേവർകോവിലും ചേർന്ന് പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നുവെന്നാണ് പ്രസിഡന്റ് അബ്ദുൾ വഹാബിന്റെ ആക്ഷേപം കാസിമിരിക്കൂറിനെതിരായും അബ്ദുൾ വഹാബ് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ വന്നപ്പോൾ ഈ ആവശ്യം പതിനേഴിനും ഇരുപതിനും രേഖാമൂലം തന്നെ അദ്ദേഹത്തിന് മുന്നിൽ ഉന്നയിച്ചിരുന്നുവെന്നാണ് അബ്ദുൾ വഹാബ് പറഞ്ഞത് പാർട്ടി ഭരണഘടനാ പ്രകാരം അധ്യക്ഷൻ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടാൽ സെക്രട്ടറി അതിന് ബാധ്യസ്ഥനാണ് യോഗം വിളിക്കാൻ സെക്രട്ടറിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നേരിട്ട് തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ചുകൂട്ടുമെന്നും വഹാബ് ശബ്ദ ശബ്ദസന്ദേശത്തില് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് യോഗം ചേർന്നത്